Hi dears, in the day in my life video, I am going to include the recipes. ഇന്ന് രാവിലത്തെ സീനാണ് ഇത്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. രാവിലെ എണീറ്റാൽ ചായ കുടിക്കുന്ന ശീലമൊന്നും ഇല്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. മേറെ എണീക്കാൻ കുറച്ച് ലേറ്റ് ആവാറുണ്ട്. പിന്നെ അടിച്ചവരെല്ലാം തുടക്കിലൊക്കെയാണ് പണി. പിന്നെ മേറെ എണീറ്റാൽ അവളെ ഫ്രഷാക്കി ഫുഡൊക്കെ കൊടുക്കും. ഇന്ന് രാവിലെ കഴിക്കാൻ പൂരിയായിരുന്നു. അതൊക്കെ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കലാണ്. പിന്നെ ഹസ്ബൻഡിന് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും വേഗം ഫുഡ് കഴിക്കാനിരുന്നു. പൂരിയുടെ കൂടെ ഗ്രീൻ പീസ് കറിയായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഹസ്ബൻഡ് വർക്കിന് പോയി. സിസ്റ്റർ ഇവിടെ രാത്രിത്തേക്കുള്ള അൽഫാമിന് വേണ്ട ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. കുറച്ചധികം നേരം ഇത് മാറിനേറ്റ് ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ് രാവിലെ തന്നെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അൽഫാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ മാറ്റിയിട്ടാണ് എടുത്തത്. ഇനി ഇത് മാറിനേറ്റ് ചെയ്തെടുക്കാം. 2 സ്റ്റെപ്പായിട്ടാണ് മാറിനേറ്റ് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, 2 ടേബിൾ സ്പൂൺ തൈരും, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 4-5 കാശ്മീർ റെഡ് ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ പെരിഞ്ജീരകവും, 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു പാനിലേക്ക് ഇട്ടിട്ട് ചൂടാക്കിയെടുക്കാം. അങ്ങനെ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പോയാലേ മിക്സിയിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. അടുത്തത് 3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളകും, 1 മീഡിയം സൈസ് തക്കാളിയും സവാളയും എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ സവാളയും തക്കാളിയും പകുതി എടുത്താൽ മതി. ഇത് മീഡിയം സൈസ് ആയതുകൊണ്ടാണ് ഫുള്ളായിട്ട് എടുത്തത്. ഇനി ഇതും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില കുറച്ച് അധികം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇപ്പോൾ അരച്ചെടുത്ത മസാലയും ചിക്കനിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ മാറിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 6-7 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. കുറച്ചധികം നേരം വെക്കേണ്ടതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്കാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. പിന്നെ ഇന്നൊരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു. വൈകിട്ട് ഡെലിവറി ചെയ്യേണ്ടതാണ്. പിന്നെ അതിൻ്റെ പണിയിലായിരുന്നു. റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു ഓർഡർ ഉണ്ടായത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടതാണ്. അതുകൊണ്ട് അതിൻ്റെ റെസിപ്പിയൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചു. അപ്പോഴേക്കും ഫുഡൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ക്ലീനിങ് വർക്കൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തു. പിന്നെ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ ഉമ്മ ഇവിടെ വേവിക്കാൻ പോവാണ്. ലെഗോൺ ചിക്കൻ ആയതുകൊണ്ട് നന്നായിട്ട് വേവണം. ഇവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇത് കറക്റ്റ് കുക്കാവണമെങ്കിൽ ഒരു 40-45 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും കേക്ക് ബേക്കായി ചൂടാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് ഐസിംഗ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. പിന്നെ മോൾക്ക് വൈകിട്ട് 5:30 ഓൺലൈൻ ക്ലാസ് തുടങ്ങും. അപ്പോഴേക്കും അവൾക്ക് കഴിക്കാൻ സ്നാക്ക് അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കും. മെഹറിന് ഈ വർഷമായിരുന്നു എൽ കെ ജിയിൽ ചേർത്തിയത്. കണ്ണൂർ പയ്യാമ്പലം ബീച്ചിനടുത്തുള്ള മോണ്ടിസറിയിലായിരുന്നു ചേർത്തിയത്. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ് തന്നെ പോകാൻ കഴിയാത്തൊരവസ്ഥയിലായിപ്പോയി. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറായി. അതുകൊണ്ട് റെഡിയായിരിക്കലാണ്. ഒരുപാട് ടൈമൊന്നും ഇല്ല. ഓൺലൈൻ ക്ലാസ് ഒരു 3/4 മണിക്കൂർ മാത്രമേ വെക്കാറുള്ളൂ. 5:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിനെങ്കിൽ ഒരു 6:30 വരെയാണ് ക്ലാസ് ഉണ്ടാവാറ്. പിന്നെ മോളുടെ ക്ലാസ് കഴിഞ്ഞാൽ കുറച്ച് ടൈം വെറുതെ ഇരിക്കും. പിന്നെ നിസ്കാരത്തിൻ്റെ ടൈമാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ മോളെ കൊണ്ട് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യിക്കും. ഒരുപാട് ടൈമൊന്നും ഇരുത്താറില്ല. പിന്നെ കളറിങ് ചെയ്യാനൊക്കെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതുപോലത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബാക്കി വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോയി. അപ്പോഴേക്കും ബിരിയാണിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. 6 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 15 പച്ചമുളക്. ചെറുതായത് കൊണ്ടാണ് 15 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 10 or 12 എടുക്കാം. എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ 4 തക്കാളി. ഇവിടെ 5 എണ്ണം എടുത്തിട്ടുണ്ട്. പക്ഷെ 4 എണ്ണം മാത്രമേ ആവശ്യമായിട്ട് വന്നുള്ളൂ. പിന്നെ 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഇതാണ് ചതച്ചെടുത്തത്. ഇനി തക്കാളിയും സവാളയും ഒക്കെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. പച്ചമുളക് ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി മസാല തയ്യാറാക്കാം. മസാല ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് പട്ടയും 2 ഗ്രാമ്പും ഇടാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ്. അതുകൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് സവാള ഇട്ടെടുക്കാം. ഇവിടെ കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ട്. അവസാനം ബിരിയാണിയിലേക്ക് ഫ്രൈ ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവാള കുറച്ചൊന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ പച്ചമുളക് ചതച്ചതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ മസാലപ്പൊടികൾ പച്ചമുളക് പോയാൽ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ തക്കാളി വഴന്ന് വന്നാൽ 1/4 കപ്പ് തൈരും 1 ടീസ്പൂൺ ഗരം മസാലയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കൻ ഇവിടെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് ചിക്കൻ വേവിച്ച വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് വേവിച്ച ചിക്കൻ ഇട്ടുകൊടുക്കാം. എന്നിട്ട് മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അങ്ങനെ ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തത് റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒരു ചെറിയ പീസ് പട്ടയും 2 ഏലക്കായ 2 ഗ്രാമ്പും പിന്നെ നേരത്തെ മാറ്റി വെച്ച സവാളയിൽ നിന്ന് കുറച്ച് സവാളയും 1/4 കപ്പ് ചെറുതായി കട്ട് ചെയ്ത് ക്യാരറ്റും ഇട്ടുകൊടുക്കാം. അടുത്തത് 1 കിലോ അരി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് കുറച്ച് ടൈം നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ അൽഫാം ഇവിടെ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ റൈസ് ഇവിടെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. പിന്നെ ഒരു ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞു കൊടുക്കാം. റൈസ് കുക്കായാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അങ്ങനെ ചിക്കൻ്റെ ഒരു സൈഡ് ചെറുതായി കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ടെടുക്കാം. ഇപ്പോൾ റൈസ് നോക്കിയപ്പോൾ ശരിക്കും കുക്കായിട്ടില്ല, കുറച്ചുകൂടി ആവാനുണ്ട്. ഇനി ഇതൊന്നുകൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അങ്ങനെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു സ്മോക്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പണി കൂടി ചെയ്യാനുണ്ട്. ഈ ചിക്കനിലേക്ക് ഒരു സ്റ്റീൽ ബൗളിൽ ചാർക്കോളി ചൂടാക്കിയിട്ട് വെച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അടച്ച് വെക്കണം. ഒരു മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. ഇതിന് സ്മോക്കി ടേസ്റ്റ് വേണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണ്ട കേട്ടോ. അങ്ങനെ ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. ഇനി ചിക്കനിൽ നിന്ന് ഈ ബൗള് മാറ്റിയിട്ട് കുറച്ച് ടൈം ഇത് അടച്ച് വെക്കാം. അങ്ങനെ റൈസ് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി ദമ്മിടാം. ഫസ്റ്റ് കുറച്ച് റൈസ് ഇടാം, പിന്നെ കുറച്ച് ഗരം മസാല വിതറിക്കൊടുക്കാം, പിന്നെ മല്ലിയില ഇട്ടിട്ട് മസാലയുടെ പകുതി ഇട്ടെടുക്കാം. പിന്നെ വീണ്ടും റൈസ് ഇട്ടിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലയും മല്ലിയിലയും, പിന്നെ നേരത്തെ മാറ്റി വെച്ച് സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, അതും കുറച്ച് ഇട്ടെടുക്കാം. ഇനി ബാക്കിയുള്ള മസാലയും റൈസും ഇട്ടതിന് ശേഷം അതിന് മുകളിലായി കുറച്ച് ഗരം മസാലയും മല്ലിയിലയും, പിന്നെ യെല്ലോ കളർ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ യെല്ലോ കളർ ആക്കിയാലും മതി. ഇനി ഫ്രൈ ചെയ്ത സവാളയും പിന്നെ കുറച്ച് കാഷ്യൂസും റേസിൻസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാം. അങ്ങനെ ബിരിയാണിയും അൽഫാമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തൈരും കുറച്ച് ബിരിയാണി ചമ്മന്തിയും ആക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും അറിയാമായിരിക്കും, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കുറച്ച് തേങ്ങയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില ഉപ്പും ഇട്ടിട്ട് മിക്സിയിൽ നല്ലോണം അരച്ചെടുത്താൽ മതി. പിന്നെ ചമ്മന്തിക്ക് ചെറിയൊരു പുളി വേണമെങ്കിൽ ചെറുനാരങ്ങ നീരോ വിനാഗറോ ആഡ് ചെയ്യാം കേട്ടോ. ഒരു 9:30 കഴിയുമ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ രാവിലെ ടൈം കിട്ടുമ്പോഴാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ടൈം ഉണ്ടായിരുന്നില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് രാത്രി മെഹർ ഉറങ്ങിയപ്പോഴാണ് ചെയ്തത്. അവൾ ഉറങ്ങാൻ തന്നെ ലേറ്റ് ആവും, 12 മണിയൊക്കെ ആവും. റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ലഗോൺ ചിക്കൻ ബിരിയാണി ബ്രോയിലർ ചിക്കൻ ബിരിയാണിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അടുത്ത ദിവസം മറ്റൊരു നല്ല റെസിപ്പിയെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.